പച്ചംകുളത്ത് കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ മൃതദേഹം സംസ്കരിച്ച് DYFI വനിതാ പ്രവർത്തകർ. കോവിഡ് വ്യാപനത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ രോഗം ബാധിച്ച് മരിക്കുന്നവരുടെ മൃതദേഹം ഏറ്റെടുക്കാനും സംസ്കരിക്കാനും DYFI പ്രവർത്തകർ സദാ രംഗത്തുണ്ട്. ആറ്റിങ്ങലിൽ ആദ്യമായാണ് വനിതാ പ്രവർത്തകർ ഈ ഉദ്യമം ധീരതയോടെ ഏറ്റെടുക്കുന്നത്. ആറ്റിങ്ങൽ DYFI വെസ്റ്റ് ഈസ്റ്റ് മേഖലാ കമ്മിറ്റി അംഗങ്ങളായ കീർത്തന, കാർത്തിക, സാന്ദ്ര, അഖില എന്നിവരാണ് സധൈര്യം മുന്നോട്ട് വന്നത്. DYFI ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി അംഗം അജിൻ പ്രഭയുടെ നേതൃത്വത്തിൽ ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങി വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കോവിഡ് കാലത്ത് ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി ഇനിയും മുന്നിട്ടിറങ്ങുമെന്നും മറ്റുള്ളവർക്കും ഇതൊരു മാതൃകയാകണമെന്നാണ് ആഗ്രഹമെന്നും പ്രവർത്തകർ പറഞ്ഞു. കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗത്തിൽ മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞങ്ങൾ DYFI വെസ്റ്റ് ഈസ്റ്റ് മേഖലാ കമ്മിറ്റികളിലെ വനിതാ സഖാക്കൾ ചേർന്നിട്ട് 26 വാർഡിലെ ഒരു കോവിഡ് പോസിറ്റീവ് ബാധിച്ച് മരിച്ച ആളുടെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് ഏറ്റുവാങ്ങി കൊണ്ടുവന്ന് വീട്ടുവളപ്പിൽ സംസ്കരിച്ചിരിക്കുന്നു. ഇപ്പോൾ ആറ്റുങ്ങലിൽ നമ്മൾ വനിതകൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. പ്രത്യേകിച്ച് ഭയക്കാനോ ഒന്നുമുള്ള ഒരു കാര്യവുമില്ല. ഇനിയും വനിതാ സഖാക്കൾ മുന്നോട്ട് ഓരോ പ്രവർത്തനത്തിന് വരിക. ഈസ്റ്റിലെയും വെസ്റ്റിലെയും അഖില, കാർത്തിക, സാന്ദ്ര, കീർത്തി നമ്മൾ ഇത്രയും പേരാണ് ഇന്ന് ഇത് ചെയ്തത്. കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ മൃതദേഹം ഏറ്റെടുക്കാൻ ബന്ധുക്കൾ പോലും മടിച്ചു നിൽക്കുമ്പോൾ സധൈര്യത്തോടെ മുന്നോട്ട് വന്ന DYFI വനിതാ പ്രവർത്തകരെ CPM നേതാക്കളടക്കം അനുമോദിച്ചു. CPM നേതാക്കളായ R. രാമു, ദേവരാജൻ, നഗരസഭാ മുൻ ചെയർമാൻ M. പ്രദീപ്, R. രാജു, വാർഡ് കൌൺസിലർ ബിനു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പച്ചംകുളം കമലാരംഗത്തിൽ 74-കാരനായ മാധവൻ നായരുടെ മൃതദേഹമാണ് വനിതാ പ്രവർത്തകർ ഏറ്റെടുത്ത് സംസ്കരിച്ചത്. ഇയാൾ കോവിഡ് ബാധിതനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. HP News, ആറ്റിങ്ങൽ.